بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സദസ്സിലെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കേരളീയ സമൂഹത്തിന്, വിശിഷ്യ യുവജന വിഭാഗങ്ങൾക്ക് എക്കാലത്തും ദിശ നൽകിക്കൊണ്ടിരിക്കുന്ന നവോത്ഥാന യുവജന പ്രസ്ഥാനമായ ISM-ന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമിന് ദൈവാനുഗ്രഹത്താൽ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ ഇന്ന് ഈ സമയത്ത് ആരംഭിച്ച് ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി സമാപിക്കുന്ന ഇൻ്റർനാഷണൽ കൊളോക്യം ഓൺ റിഫോം, അതിൻ്റെ ഉദ്ഘാടന സെഷനിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. 12 സെഷനുകളിൽ ഏതാണ്ട് 55 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുകയാണ്. 100+ അതിഥികൾ ഇവയെ നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സംഘടന സങ്കുചിതങ്ങൾക്കപ്പുറം നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. നവോത്ഥാനവും നവോത്ഥാന പ്രസ്ഥാനങ്ങളും നവോത്ഥാന നായകന്മാരെയെല്ലാം സംബന്ധിച്ച് വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടുകൊണ്ടിരിക്കുന്ന സമകാല സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിന് ഏറെ പ്രസക്തിയുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കുറെയെല്ലാം കാര്യങ്ങളെ പൊളിച്ചും കുറച്ചെല്ലാം കാര്യങ്ങളെ പൊള്ളിച്ചും കൊണ്ട് മാത്രമേ ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നവോത്ഥാന നായകന്മാർ ആരാണ്? വളരെ സജീവമായ ചർച്ചയാണ്. ഞങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പത്രസമ്മേളനത്തിൽ ഞങ്ങളുടെ ചില പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ, ഞങ്ങൾ നേരത്തെ വിശദീകരിച്ച ചില പ്രഖ്യാപന ലക്ഷ്യങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കപ്പെട്ടപ്പോൾ അതിൽ പങ്കെടുത്തിരുന്ന കുറേ ആളുകൾ വളരെ സംശയത്തോടുകൂടിയാണ് ഇതിനെ നോക്കിക്കണ്ടിരുന്നത്. സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിരിക്കുന്ന ആളുകൾ ആരായിരുന്നാലും അവരൊരു പ്രസ്ഥാനത്തിൻ്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങുന്നില്ല എങ്കിലും അവർ നവോത്ഥാന ചരിത്രത്തിൽ ഇടം നേടണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില നാമങ്ങളെല്ലാം തന്നെ, ചില പേരുകളെല്ലാം തന്നെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അബദ്ധമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ആ വിശദീകരണങ്ങളെല്ലാം തന്നെ ഞങ്ങൾ നടത്തിയത് എന്നുകൂടി സാന്ദർഭികമായി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സുദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ പ്രൗഢമായിരിക്കുന്ന ചടങ്ങിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ വിശിഷ്ടാദികളായിരിക്കുന്ന കുറേ അധികം ആളുകൾ വന്നു പോകുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മഹാസംഗമം, അല്ലെങ്കിൽ ഈ പ്രൗഢമായിരിക്കുന്ന ഈ കൊളോക്യം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ബഹുമാനായിരിക്കുന്ന ഡോക്ടർ റദ്വാൻ ജമാൽ യൂസഫ് അത്രാഷ്, മലേഷ്യൻ ഇന്റർനൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഖുർആൻ സുന്ന
ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഖുർആൻ സുന്ന. അദ്ദേഹമാണ് നമ്മുടെ പ്രൗഢമായിരിക്കുന്ന ഈ കൊളോക്യം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ഇൻഷാ അല്ലാ അല്പസമയത്തിനകം നമ്മുടെ ഈ പ്രൗഢമായ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഞാൻ ഹാർദ്ദമായി നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാ ഇവിടെ വിശദീകരിക്കപ്പെടും. ഒരുപാട് നിരവധി പുസ്തകങ്ങളുടെ രചയിതാവും അതേപോലെ തന്നെ അവിടുത്തെ ജേണലിലെല്ലാം തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായ ഒരു വ്യക്തി കൂടിയാകുന്നു റദ്വാൻ ജമാൽ. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനായിരിക്കുന്ന ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ കൂടിയായിരിക്കുന്ന ഡോക്ടർ ജാബിർ അമാനിയാണ്. അദ്ദേഹത്തെയും ഔപചാരികതയ്ക്ക് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ കീനോട്ട് അഡ്രസ് ചെയ്യുന്നത് അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ കൂടിയായിരിക്കുന്ന ഡോക്ടർ KK N കുറുപ്പ് സാറാണ് അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് സമദാനി നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. അദ്ദേഹവും അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഈ പ്രദേശത്തെ MLA കൂടിയായിരിക്കുന്ന ഡോക്ടർ ആബിദ് ഹുസൈൻ, ബഹുമാനായിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, KNM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ EK അഹമ്മദ്കുട്ടി സായി തുടങ്ങിയവരും നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അവരെയും ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് അവരുടെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പുസ്തക പ്രകാശനം നടത്തിക്കൊണ്ട് ബഹുമാനായിരിക്കുന്ന ചന്ദ്രികയുടെ പത്രാധിപർ ചന്ദ്രിക പ്രതിനിധി കമാൽ വരദൂർ, അബ്ദുൽ ലത്തീഫ് നെഹ ദ ഹിന്ദു, മലയാള മനോരമയുടെ ബാബുരാജ് സാർ, മാതൃഭൂമിയുടെ അശോക് ശ്രീനിവാസ് തുടങ്ങിയവരും നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പുസ്തക പരിചയം നടത്തുന്നത് ബഹുമാനായിരിക്കുന്ന നദീർ കടവത്തൂർ. മുഴുവൻ വിശിഷ്ടാതിഥികളെയും ഈ ഉദ്ഘാടന സദസ്സിലേക്ക് പ്രോഗ്രാമിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഉദ്ഘാടന സംഗമം ധന്യമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി ബഹുമാനായിരിക്കുന്ന ഡോക്ടർ ജാബിർ അമാനിയോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കുന്നു. വാഹറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.